പെട്രോൾ പമ്പിലെ കുടിശ്ശിക നൽകാത്തതിനെ തുടർന്ന് നഗരസഭയിലെ വാഹനങ്ങളിലും പുല്ലുവെട്ടുന്ന മെഷീനുകളിലും ഉപയോഗിക്കുന്നതിനായി പെട്രോൾ പമ്പിൽ നിന്നും ഇന്ധനം ലഭിക്കുന്നില്ലെന്ന് ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് കൌൺസിലർമാർ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ഇന്ധനം ലഭിക്കാത്തതിനാൽ നഗരസഭയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണ്. ദൈനംദിന ജോലികൾക്കായി പെട്രോൾ വാങ്ങാൻ രാവിലെ പമ്പിൽ ചെന്ന ജീവനക്കാരോട് കുടിശ്ശിക തീർക്കാതെ ഇന്ധനം നൽകാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് പമ്പ് ഉടമ മടക്കി അയക്കുകയായിരുന്നുവെന്ന് കോൺഗ്രസ് അംഗം ബിജു സി ബേബി പറഞ്ഞു. പെട്രോൾ പമ്പിൽ 4 ലക്ഷം രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ നഗരസഭ ുള്ളതെന്നും പെട്രോൾ അടിക്കാൻ കാശില്ലാത്ത നഗരസഭയിൽ ഭരണം എങ്ങനെ മുന്നോട്ടു പോകുമെന്നും ബിജു സി ബേബി ചോദിച്ചു. ഈ പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കണമെന്നും കോൺഗ്രസ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് കൌൺസിലർമാരായ മിനി മോൺസി, മിഷ സെബാസ്റ്റ്യൻ, ഷാജി ആലിക്കൽ, ലബി ബഹസൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ഈ കാലത്ത് ഒരു ക്യാനിലെ അവിടെ പോയി പെട്രോൾ പമ്പിൽ പോയി. പെട്രോൾ പമ്പുകാരൻ പറഞ്ഞു എന്താ വെച്ചാൽ, ഒരു കാരണം വെച്ചാലും ഞങ്ങൾ പെട്രോൾ തരില്ല, കുടിശ്ശിക തീർക്കാതെ 4 ലക്ഷം രൂപയാണ് നഗരസഭ പെട്രോൾ പമ്പിൽ കൊടുക്കാനുള്ളത്. ഈ പൈസ കൊടുക്കാൻ ഇന്ന് നഗരസഭയ്ക്ക് കഴിയുന്നില്ല. ഒരു പുല്ല് വെട്ടുന്നതിന് അല്ലെങ്കിൽ നഗരസഭയുടെ വണ്ടി ഓടുന്നതിന് പെട്രോൾ അടിക്കാനുള്ള സാഹചര്യം പോലും ഇല്ലാത്ത ഒരു നാണം കെട്ട ഒരു ഭരണമാണ് ഇന്ന് നഗരസഭയിൽ നടക്കുന്നത്. ഇതിനെതിരെ നഗരസഭയിൽ പുല്ല് വെട്ടുന്നത് അതുപോലെയുള്ള പ്രവർത്തികളെല്ലാം നിലച്ചിരിക്കുകയാണ്. നഗരസഭയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിശ്ചലാവസ്ഥയിലാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ കോൺഗ്രസ് കൗൺസിലർമാർ ഇന്ന് പ്രതിഷേധ സമരം നടത്തുന്നത്. അടിയന്തരമായി ചെയർമാൻ ഇടപെട്ട് അതിന് പരിഹാരം ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ഇതുപോലൊരു സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്.